കച്ചവട സിനിമകളുടെ രസക്കൂട്ടുകൾക്കൊപ്പം വേറിട്ട പരീക്ഷണങ്ങൾക്ക് മുതിർന്ന നിർമ്മാതാവ് ഹരി പോത്തൻ എന്ന നിർമ്മാതാവിന്റെ വിശേഷണങ്ങൾ ഏറെയാണ്. 1940 ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തമായ കുളത്തുങ്കൽ തറവാട്ടിലായിരുന്നു ജനനം. തനിക്ക് നാലാമതായി ജനിച്ച മകൾ സുപ്രിയയുടെ പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയ പോത്തൻ ആദ്യം നിർമ്മിച്ചത് അശ്വമേധം. പ്രേംനസീർ, സത്യൻ, മധു, ഷീല എന്നിവർ ഒന്നിച്ച് അശ്വമേധം സംസ്ഥാന പുരസ്കാരവും കരസ്ഥമാക്കി. 1967 മുതൽ 1991 വരെയുള്ള കാലഘട്ടത്തിൽ ഹരി പോത്തൻ നിർമ്മിച്ചത് 22 സിനിമകൾ. തുലാഭാരം, നദി, നഖങ്ങൾ, രാജഹംസം, രതിനിർവേദം, അപരൻ, മാളുട്ടി, അങ്കിൾബൺ എന്നിവ അവയിൽ ചിലത് മാത്രം. 1971 പുറത്തിറങ്ങിയ കരകാണാക്കടൽ ദേശീയ പുരസ്കാരം നേടി. സദാചാര സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രമേയമായിരുന്നിട്ടുകൂടി രതിനിർവേദം നിർമ്മിക്കാൻ ഹരി പോത്തൻ ധൈര്യം കാട്ടി. മലയാള ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കാവുന്ന ഒരു പേര് തന്നെയാണ് സുപ്രിയ. സിനിമയുടെ ഒരാകത്തുക മനസ്സിലാക്കിയിട്ടുള്ള ഒരു കലാകൃതി ഉണ്ടായിരുന്ന ആളാണ് ഹരി പോത്തൻ. പുള്ളിക്കാരൻ ഇല്ലാതെങ്കിൽ ഞാൻ സിനിമയിൽ കയറുന്ന ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് ബീൻ ഇൻ സിനിമ. ഐ ഹാവ് ഓൺലി ദി ഫോണ്ടസ്റ്റ് ഓഫ് മെമ്മറീസ് വിത്ത് ഹരി. ആൻഡ് ഹീ വിൽ ഓൾവേസ് ബി റിമെംബർഡ് ബൈ ദി മലയാളം ഫിലിം. ഹരി പോത്തന്റെ ഓർമ്മകൾക്ക് കാൽനൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് ആ നിർമ്മാതാവ് നൽകിയ സംഭാവനകൾ സുവർണശോഭയോടെ തിളങ്ങി നിൽക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.